മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി കെ അബ്ദുൽ ഖാദർ മൗലവി അന്തരിച്ചു 79 വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിൽ ഭാരവാഹിത്വം വഹിക്കുന്ന മൗലവി കേരള ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ചെയർമാനായും ജോലി ചെയ്തിട്ടുണ്ട് വിശദാംശങ്ങളുമായി ദീപക് മലയമ്മ ചേരുകയാണ് ദീപക് എപ്പോഴായിരുന്നു അന്ത്യം മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ കൃഷ്ണ ഇന്ന് ഏതാണ്ട് ഉച്ചയോട് കൂടിയാണ് അബ്ദുൽ ഖാദർ മൗലവിയുടെ മരണം സംഭവിച്ചത് അദ്ദേഹം നിസ്കാരത്തിനിടയിലായിരുന്നു അതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് കണ്ണൂർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെത്തി അവിടെ വെച്ചാണ് അന്ത്യം സ്ഥിരീകരിച്ചത് 79 വയസ്സായിരുന്നു കണ്ണൂർ ചന്ദ്രിക ഗവേണിംഗ് ബോഡി ചെയർമാനാണ് അദ്ദേഹം നിലവിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടോളമായി കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ ഭാരവാഹിത്വം വഹിക്കുന്നുണ്ട് ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷ പദവിയും അദ്ദേഹം അലങ്കരിക്കുന്നുണ്ട് കണ്ണൂരിനെ സംബന്ധിച്ച് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ നഷ്ടപ്പെടുന്നു എന്നുള്ള സാഹചര്യമാണ് യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഉള്ളത് അദ്ദേഹം എല്ലാ പരിപാടികളിലും സജീവമായ പങ്കാളിത്തവുമായി ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് ലീഗിനും കോൺഗ്രസിനും അകത്ത് ചില പറഞ്ഞപ്പെടങ്ങൾ വരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഒരു പാലം എന്ന കണക്കെ അബ്ദുൽ ഖാദർ മൗലവി ഇടപെടൽ നടത്താറുണ്ട് അത്തരത്തിൽ പ്രശ്നപരിഹാരത്തിനൊക്കെ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരു കക്ഷി കൂടിയാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്ന വി കെ അബ്ദുൽ ഖാദർ മൗലവി ഒപ്പം മുതിർന്ന ലീഗ് നേതാക്കൾക്കൊപ്പം പഴയകാല ലീഗ് നേതാക്കൾക്കൊപ്പം ഒക്കെ തന്നെ പ്രവർത്തിച്ച വലിയ പ്രവർത്തന പാരമ്പര്യം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും ഒപ്പം പ്രസിഡന്റിന്റെയും ഉൾപ്പെടെ അനുശോചന സന്ദേശങ്ങൾ കൂടി വരുന്നുണ്ട് ആ ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിനെ ഇരുവരും വലിയ കാര്യത്തോടു കൂടി നോക്കിക്കാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു സമയം ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ശരി മലബാറിൽ നിന്നുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാവും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ വി കെ അബ്ദുൽ ഖാദർ മൗലവി അന്തരിച്ചു വിവരങ്ങൾ നൽകുകയായിരുന്നു ദീപക് മലയമ്മ